കൊല്ലം ഡി ബി കോളേജിൽ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ പ്രവർത്തകരെ വളഞ്ഞിട്ട് അടിച്ചതിനു ശേഷം കെ എസ് യു പ്രവർത്തകർ വെല്ലുവിളി നടത്തുകയാണ്. പുതിയ കാലഘട്ടത്തിൽ കെ എസ് യു ഇങ്ങനെയൊക്കെയാണ് ഭയപ്പെടണമെന്നൊക്കെ പറഞ്ഞു. ഇത് പിന്നെ കൂട്ട അടിയിലാകുന്നു. ഇതിനുശേഷം ഇവർ ആശുപത്രിയിലായതിനു ശേഷം ഇപ്പോ സെന്റിമെന്റ്സുമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇതാ കെ എസ് യുക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എസ് എഫ് ഐയുടെ രക്തസാക്ഷിയായ ഒരു വ്യക്തിയുടെ സഹോദരിക്കാണ് അവിടെ അടിയേറ്റത്. സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയാണ്. ഒരു കോളേജിൽ, അതായത് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഡി ബി കോളേജിൽ ഇത്തവണ കെ എസ് യുവിന് അധികാരം കിട്ടിയ ഒരു കേന്ദ്രമാണ്. 67-ൽ 65 കിട്ടിയ പലയിടങ്ങളിലും ഇതേ മാതൃകയിൽ എസ് എഫ് ഐ പ്രതികരിക്കാൻ തയ്യാറായാൽ എന്തായിരിക്കും അവസ്ഥ? അധികാരം കിട്ടിയെടുത്തെല്ലാം കോൺഗ്രസ്സുകാർ ഇത് കാട്ടിയിട്ട് പറയുകയാണ്, ഏറ്റവും കൂടുതൽ മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് എസ് എഫ് ഐ എന്ന സംഘടനയാണ്. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. അവർക്ക് അധികാരം കിട്ടുന്നിടത്തെല്ലാം ഏകാധിപത്യ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഡി ബി കോളേജിൽ കയറി ഈ തോന്നിവാസം കാട്ടിയിട്ട് അവർ വെല്ലുവിളി കൂടി നടത്തുകയാണ്. ഈ ചിലയിടങ്ങളിൽ ആകെ ഒരു മരുന്നിനാണ് ഉള്ളത്. ആ മരുന്നിനായിട്ടുള്ളവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇത്തരം വെല്ലുവിളികൾ നടത്തുന്നത് ഭൂഷണമാണോ അതിന് കൊടപിടിക്കുന്ന നേതാക്കന്മാരും ചിന്തിക്കാം. നിങ്ങൾ കലാലയ രാഷ്ട്രീയത്തിൽ അഡ്രസ് ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അതൊരിക്കൽ കൂടി തെളിയുകയാണ്. എ ജെ കോളേജിലും ഡി ബി കോളേജിലും പിന്നെ ഏതോ പാങ്ങോടുള്ള ഏതോ ഒരു കോളേജിലും മാത്രമാണ് കുറച്ചെങ്കിലും സാന്നിധ്യമുള്ളത്. ബാക്കിയുള്ളിടത്തെല്ലാം വൈറ്റ് വാഷ് ചെയ്യുന്ന ഒരു അവസ്ഥ. യൂണിവേഴ്സിറ്റി കോളേജിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി എന്നുള്ളത് പൊട്ടുഭാഗ്യത്തിനും കിട്ടിയിട്ടുണ്ട്. ഇതിനുശേഷമാണ് കേരളത്തിലുടനീളമുള്ള കോളേജുകളിലെ വിദ്യാർത്ഥി സംഘടനകളിൽ പ്രബലരായ എസ് എഫ് ഐക്കാരെ മർദ്ദിച്ചതിനു ശേഷം ഈ സമൂഹത്തിന്റെ മുന്നിൽ കുറച്ച് സോഷ്യൽ മീഡിയ കൈയടിക്ക് വേണ്ടി ഈ തോന്നിവാസം കാട്ടുന്നത്. ഇതെവിടെ പോയി അവസാനിക്കും? ഒരുപക്ഷെ കലാലയ രാഷ്ട്രീയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥി സംഘടനകൾ മാറി നിൽക്കണം, അല്ലെങ്കിൽ ഇനി ഒഴിവാക്കേണ്ട കാലഘട്ടമാണ് എന്ന അവകാശവാദം, അല്ലെങ്കിൽ അങ്ങനെ നിലവിളിച്ചുകൊണ്ട് നടക്കുന്നവർ ഇങ്ങനെ കയ്യേറ്റം ചെയ്ത് പ്രകോപനം ഉണ്ടാക്കിയതിനു ശേഷം തിരിച്ചടി വാങ്ങുമ്പോൾ എന്തിനാണ് നിലവിളിക്കുന്നത്? നിങ്ങളുടെ കൈ ഗാന്ധിസം കൈയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം. തിരിച്ചടിച്ചാൽ അത് ഫാസിസം. ഒരു സൈഡിൽ ഗാന്ധിസം പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിയാസവും കാണിക്കാം. ഇടുക്കിയിലെ കോളേജിൽ കയറി ധീരജിന്റെ നെഞ്ചത്ത് കഠാര കുത്തിയിറക്കിയിട്ട് ഒരു മാസം അങ്ങോട്ട് കഴിയുന്നതേ ഉള്ളൂ. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ നടത്തുന്നത്. കൊലവിളി നടത്തി വളഞ്ഞിട്ട് പെൺകുട്ടികളെ ഉൾപ്പെടെ അതിക്രമിച്ചതിനു ശേഷം പുറത്തിറങ്ങി പറയുകയാണ് കെ എസ് യു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന്. ഈ സുധാകരന്റെ വാക്കും കേട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ അക്രമ രാഷ്ട്രീയത്തിന് ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികളായിട്ടുള്ളവരോട് പറയാനുള്ളത് കലാലയ രാഷ്ട്രീയങ്ങളെ സംഘർഷഭരിതമാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടരുത്. ആ കാലമൊക്കെ പോയി കഴിഞ്ഞു. നഷ്ടപ്പെടലുകൾ ഓരോ രക്ഷകർത്താവിനും മാത്രമാണ്. ഈ ചോരത്തിളപ്പിന്റെ പ്രായത്തിൽ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് ആരാണോ ശക്തരെന്ന് തെളിയിക്കുന്നതിൽ വലിയ കാര്യമില്ല. അതുകൊണ്ട് ഏതെങ്കിലും സൈഡിൽ പ്രകോപനം സൃഷ്ടിച്ച് നിങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അപകടത്തിലേക്ക് മാത്രമേ നയിക്കൂ എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ഈ പക്വതയില്ലാത്ത കുറെ നേതാക്കന്മാർ ഇതിന്റെ തലപ്പത്തിരിക്കുന്നതാണ് ഈ സെമി കേഡറിസത്തിന്റെ പേരിൽ ഇത്തരം തോന്നിവാസങ്ങൾ കാണിക്കാൻ പ്രചോദനം കൊടുക്കുന്നത്. ഈ പ്രചോദനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലഘട്ടത്തിൽ പറയും പോലെ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുന്ന ഒരു ശൈലിയാണ്. അത് വാരിക്കഴിഞ്ഞ് അതിന്റെ കൈ പൊള്ളുമ്പോൾ ആ ചോറ് നക്കി കഴിച്ചതിന് ശേഷം അവരുടെ കൈക്ക് നക്കിക്കൊടുത്തതുമായി ഇവരുടെ വയറ് നിറഞ്ഞൊരവസ്ഥയും ഉണ്ടാകും. അതുകൊണ്ട് ഈ മുകളിലിരിക്കുന്ന കെ സുധാകരനെ പോലുള്ള പ്രത്യേകിച്ച് ഇതുവരെയും മാനസിക പക്വത വരാത്ത നേതാക്കന്മാരുടെ വാക്കു കേട്ടുകൊണ്ട് കുറച്ച് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ തീക്കൊള്ളി കൊണ്ട് തലചൊറിയിലാണെന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അല്ലെങ്കിൽ ഒരു തരത്തിലും പ്രകോപനമില്ലാത്ത കോളേജിനകത്ത് ഇത്തരത്തിൽ പിള്ളേരെ വളർന്നിട്ടടിച്ച്, അവർ എസ് എഫ് ഐക്കാരാണ്, അവിടെ തോറ്റതുകൊണ്ട് അവർ മർദ്ദനത്തിന് വിധേയരായി, അവരെ ചവിട്ടി മെതിച്ചു കളയാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം തോന്നലുകൾ വലിയ അപകടം തന്നെയാണ്. ഒരുപക്ഷെ കേരള കലാലയങ്ങളിൽ എസ് എഫ് ഐ ഈ നിലപാട് സ്വീകരിച്ചാൽ കുറച്ച് മാധ്യമങ്ങൾ ഇവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുമെന്നതിനപ്പുറം വസ്തുതാപരമായി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിരപരാധികളായ കുറെ കുട്ടികൾക്ക് മർദ്ദനം ഏൽക്കേണ്ടി വരും. അതിന് വഴിമരുന്നിടുന്നത് ഇത്തരം അബദ്ധങ്ങളാണ്. നിങ്ങൾ കൈകളിൽ ഈ കുറുവടികളുമായിട്ടൊക്കെ വളഞ്ഞിട്ട് പെൺകുട്ടികളെ ഉൾപ്പെടെ കൈകാര്യം ചെയ്തിട്ട് പുറത്തിറങ്ങി ഞങ്ങൾ ചെയ്തത് മഹത്തരമായ പ്രവർത്തനമാണെന്ന് പറയുന്നു. ഇതിന്റെ പ്രകോപനത്തിന്റെ പേരിൽ പിന്നീടും വഴിയിൽ അടി നടക്കുന്നു, വീടുകൾ കയറിയുള്ള ആക്രമണം നടക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് പല രക്ഷിതാക്കൾക്കും മാത്രമാണ്. അത്തരം ആശയങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് പുതിയ കാലഘട്ടത്തിൽ ആശയപരമായി സംബന്ധിച്ച് വേണം കലാലയ രാഷ്ട്രീയങ്ങളിൽ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടത്. അങ്ങനെ നടത്തിയാൽ മാത്രമേ അതിനൊക്കെ ഇനി നിലനിൽപ്പുണ്ടാകൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അല്ലെങ്കിൽ യുവജന സംഘടനയാണ് ഈ പറയുന്ന കെ എസ് യുവും യൂത്ത് കോൺഗ്രസ് ഒക്കെ.
അപ്പോ എവിടെയെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാക്കിയാണ് പേരെടുക്കേണ്ടതെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ലോക അബദ്ധമാണ്. ആ രീതിയിൽ തന്നെ കലാലയങ്ങളിൽ പൂർണ്ണാധിപത്യമുള്ള മറ്റൊരു സംഘടന കൂടി തീരുമാനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ പ്രതികരിക്കാമെന്ന് അവരും തട്ടെടുത്ത് പുറത്തിറങ്ങുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? ഒരുപാട് രക്ഷിതാക്കൾക്ക് സ്വന്തം മക്കൾക്ക് മർദ്ദനമേൽക്കുന്നതിന്റെ വേദന അനുഭവിക്കേണ്ടി വരും. ഇതിനുശേഷം ഇതാ ഫാസിസം വന്നേ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ഒരുതരം വില കുറഞ്ഞ ഏർപ്പാടായി മാറും. അതുകൊണ്ട് പ്രകോപനം സൃഷ്ടിക്കുന്നവർ ഒരു കാര്യം തിരിച്ചറിയുക, നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തന്നെയാണ് തലചൊറിയുന്നത്. ഇതിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്നവർ ഒരു കാലഘട്ടത്തിലും കെ എസ് യു എന്ന സംഘടനയുടെ വളർച്ചയല്ല, അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യുക മാത്രമാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.